നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സംവിധായകൻ തന്റെ സിനിമ സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ അതിന് പല ഘട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാവുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് ഒരു കുറച്ച് സമയം ഫ്രീ ആയപ്പോൾ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ തുടക്കം എങ്ങനെയാണ്, കാസ്റ്റിംഗിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഷൂട്ടിംഗ് ലൊക്കേഷനിലെ തമാശകൾ, ഇനി വരാൻ പോകുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പൊ നമുക്ക് സാറിലേക്ക് പോകാം, വിശേഷങ്ങൾ കേൾക്കാം. നമസ്കാരം. ആകെ മൊത്തം ഒരു ചേഞ്ച് ആണല്ലോ. അതൊരു ചെറിയ ടെക്നിക്കൽ പ്രശ്നമാണ്. എന്താണ് ടെക്നിക്കൽ പ്രശ്നം? അത് ഇപ്പോൾ പറയണോ? പറഞ്ഞോ. അല്ല, അത് ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഇതാണോ സസ്പെൻസ്? അല്ല അല്ല അല്ല, വേണമെങ്കിൽ അതൊക്കെ പൊളിക്കാം. ഈ റേസർ ഒന്ന് റൂട്ട് മാറി സഞ്ചരിച്ചപ്പോൾ സംഭവിച്ചു പോയി, അതിൻ്റെ ഷേപ്പ് മാറിപ്പോയി, മൊത്തത്തിൽ എടുത്തു കളഞ്ഞു. യെസ്, ഇതിപ്പോൾ ഒരാഴ്ച മതിയല്ലോ. അതെ, കുറച്ച് ടൈറ്റ്നെസ് ഒക്കെ ഉണ്ടാവും ശബ്ദത്തിനും മുഖത്തിനും ഒക്കെ. അങ്ങനെ തോന്നുന്നുണ്ടോ? ഏയ്, ഇല്ല, ഓൾവേസ് ഫ്രഷ് ആയിട്ട്. ഓക്കെ, താങ്ക് യു. ഞാനും പിന്നൊരു ഞാനും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. പാക്കപ്പ് ഡേ ഒക്കെ കണ്ടല്ലോ, അടിച്ച് പൊളിച്ച് പോയി, ഗംഭീരമാക്കി പാക്കപ്പ് ഡേ. പാക്കപ്പ് ഡേ മാത്രമല്ല, നമ്മള് ഞാനിപ്പോ ഇടയ്ക്ക് കുറച്ച് ഒരു 8 ദിവസം വിട്ട് ബാക്കി എല്ലാ ദിവസങ്ങളും ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു ആഘോഷം പോലെ തന്നെ സന്തോഷകരമായിട്ട് പോയി. അപ്പം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഇതെല്ലാം ഇവരോടും കൂടെ പങ്കുവയ്ക്കണ്ടേ? തീർച്ചയായിട്ടും. ഞാനും നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകരെ ഫേസ് ചെയ്ത് കുറച്ച് ദിവസമായി. അത് ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരു 15 ദിവസം മുമ്പേ ബിസിയായി, പിന്നെ ഷൂട്ടിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും December 25 വരെ ഇതിൻ്റെ തിരക്ക് തന്നെയാണ്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണല്ലോ സിനിമ ചെയ്യുന്നത്, അതിൻ്റേതായ ഒരു ത്രില്ലുണ്ട്. പിന്നെ സബ്ജക്റ്റ് വൈസ് കൂടുതലും എൻ്റെ സിനിമകളിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നൊരു ഹ്യൂമറാണ്, കോമഡിയാണ്. ഇതിനകത്ത് അങ്ങനെ കോമഡി എന്ന് പറയാൻ കുറച്ച് വളരെ അവിടെ അവിടെയൊക്കെ ചെറിയ ചില വാക്കുകൾ മാത്രമേ ഉള്ളൂ. ടോട്ടലി സബ്ജക്റ്റ് വൈസ് വെരി സീരിയസ്. അത് ആ കാസ്റ്റിംഗ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സുധീർ കരമന, ജോയ് മാത്യു, പ്രധാന റോളിൽ വരുന്ന ഇന്ദ്രൻസ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ആകെ കുറച്ചൊരു റിലീഫ് തോന്നുന്നത് ജഗദീഷിൻ്റെ ക്യാരക്ടറിലാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ഹ്യൂമർ പശ്ചാത്തലം ഉണ്ട്. പിന്നെ എൻ്റെ റോള് ഞാൻ അങ്ങനെ കോമഡി മറ്റു ഞാൻ ചെയ്ത സിനിമകളിൽ ഒരു കോമഡി ക്യാരക്ടറായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നിൽ നിന്ന് അങ്ങനെ ഒരു ഹ്യൂമർ ആക്ടർ എന്നുള്ള നിലയ്ക്ക് പ്രതീക്ഷിക്കുന്ന തോന്നില്ല. അങ്ങനെ ഉണ്ടോ? ആ ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഒരു കോമഡി പ്രതീക്ഷിക്കുന്നില്ല. സാറിൻ്റെ സിനിമകളിൽ ആ ജോണറിലുള്ള സിനിമകളാണല്ലോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. സാറിന് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ത്രെഡ് നമ്മൾ സാറിനോട് ഷെയർ ചെയ്ത് ഓർമ്മയുണ്ടോ? അപ്പം അത് അന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ സാറിനെ എനിക്ക് സ്ക്രിപ്റ്റിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം എന്ത് ഇപ്പം ചോദിക്കുകയാണ്, എന്ത് വിശ്വസിച്ചിട്ടാണ് എന്നെ കൂടെ കൂട്ടിയത്? അല്ല, അത് നമ്മൾ തമ്മിൽ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. പാർവതി ഇന്ന് ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന നമ്മുടെ വീട്ടിലാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഈ യൂട്യൂബ് ചാനൽ മാത്രമല്ല, അപ്പോൾ യൂട്യൂബ് ചാനലിൽ ദേവും ഉണ്ട്, എൻ്റെ മകളും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും എന്നോട് ദേവ് പറയാറുണ്ട്, ചിലതൊക്കെ പാർവതിയും പറയാറുണ്ട്. അപ്പോൾ ഒരു സിനിമയുടെ ഒരു ടോൺ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഏതുതരം സിനിമയായിരിക്കും പ്രേക്ഷകൻ കൂടുതൽ നല്ല കാണാൻ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ പാർവതിയും ദേവും തമ്മിൽ എപ്പോഴും എന്നോട് ചർച്ച ചെയ്യാറുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ജോണറിലുള്ള ഒരു 8-10 സ്ക്രിപ്റ്റ് ചെയ്തു വച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു തിരിച്ചു വരവിന് നല്ലത്, തിരിച്ചു വരവ് എന്നുള്ള വാക്ക് അത്ര കറക്റ്റല്ല, കാരണം നമ്മളെങ്ങും പോയിട്ടില്ല. എങ്കിലും പറയുകയാണ്, പലരും ചോദിക്കും സിനിമയിലേക്ക് തിരിച്ചു വരണ്ടേ എന്നൊക്കെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഹ്യൂമർ മാത്രമുള്ളൊരു കഥ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇങ്ങനൊരു സബ്ജക്റ്റിലേക്ക് കയറിയത്. ആദ്യം ഈ കഥ പറയുന്നത് ഞാൻ പാർവതിയോടും അല്ല, ഇന്ദ്രൻസിനോടാണ്. അന്ന് ഞാനും ഇന്ദ്രനും കൂടെ സംസാരിച്ചത് ഈ രീതിയിലല്ല. ഇപ്പം ഞങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നോ ആ രീതിയിലല്ല സംസാരിച്ചത്. അതിനകത്തൊരു സസ്പെൻസ് ഉണ്ട്, അത് പിന്നെ പൊളിക്കാം അല്ലേ? എല്ലാം പൊളിച്ചാൽ പിന്നെ എങ്ങനെയാണ്? അപ്പം എന്താ പറയുക, ഞങ്ങളുടെ ആദ്യ റൗണ്ട് ചർച്ചയിൽ ഇന്ദ്രൻസ് പറഞ്ഞു, സാർ ഈ സബ്ജക്റ്റ് നന്നായിട്ട് വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്.
ഇത് തന്നെ സാർ പിടിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എറണാകുളത്തുള്ള അഡ്വക്കേറ്റ് രാജീവുമായിട്ട് സംസാരിക്കുന്നതും രാജീവും രാജീവിൻ്റെ മിസ്സസ് ഷേഖയും അവരുടെ ചേട്ടനുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവരുടെ രാജീവിൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡ് ദിലീപുമായിട്ട് സംസാരിച്ചു. അങ്ങനെ രാജീവും പ്രവീണും ദിലീപും കൂടെയാണ്, ഞാനും കൂടെ ചേർന്നാണ് എറണാകുളത്ത് ആദ്യത്തെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിലാണ് ഇങ്ങനെ ഒരു കാര്യം ഉരുത്തിരി സിനിമ ചെയ്യാം. അപ്പം അതിന് മുമ്പ് ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ഒരു സിംഗിൾ പ്രൊഡ്യൂസർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നതിനകത്ത് ചെറിയൊരു പ്രായോഗിക പ്രശ്നം ഉണ്ടായിരുന്നു പല എനിക്കല്ല പല ഡയറക്ടേഴ്സും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സതീഷ് ബാബു, അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറാണ്. അപ്പോൾ സതീഷാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു കമ്പനി, ഞാനും സതീഷും കൂടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സതീഷ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫാണ് അതിനകത്ത് ബോർഡ് ഡയറക്ടറായിട്ട് വന്നത്. അങ്ങനെ ഈ കാര്യം ഞാൻ എറണാകുളത്ത് ചിലരോട് ചർച്ച ചെയ്തു. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് ചേട്ടൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കഥ എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ, അന്ന് ഇത്രയൊന്നും ആയിട്ടില്ലല്ലോ, അന്നൊരു ത്രെഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ത്രെഡ് കേട്ടപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമായി. പിന്നെ കാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ അതായത് ഇപ്പോൾ സിനിമയിൽ ചെയ്തവരുടെ പേരുകളൊക്കെ തന്നെയാണ് ഏകദേശം, എല്ലാം അല്ല ഏകദേശം. അപ്പോഴാണ് ഈ ഇതിൽ ഈ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായ പേര് പറയണം വേണ്ട, കഥാപാത്രങ്ങളിലൊന്നായ കഥാപാത്രം എന്ന് പറയാം, ആ കഥാപാത്രം ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നതും എൻ്റെ കൂടെ ഉള്ളവരെല്ലാം അത് സപ്പോർട്ട് ചെയ്തതും. സപ്പോർട്ട് മാത്രമല്ല അങ്ങനെ ഒരു സജഷൻ പോലും വന്നിരുന്നു. അല്ല സജഷൻ മാത്രമല്ല, കട്ടായം പറഞ്ഞു ചേട്ടൻ ചെയ്താലേ നമ്മൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ മുമ്പോട്ട് പോകും എന്നുള്ളത്. ഇപ്പോൾ സാർ പറഞ്ഞില്ലേ, സാർ ഒരു 5 വർഷം മൗനത്തിലായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും സത്യത്തിൽ സിനിമയിൽ തന്നെയായിരുന്നു. ഞാനിപ്പോൾ എത്ര സ്ക്രിപ്റ്റ് വായിച്ചു, എത്ര ഇതിന് മുമ്പ് നമ്മൾ ഈ എഴുതുന്നതിന് മുമ്പ് തന്നെ സാർ ഇങ്ങനെ പല സിനിമയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സാർ സംവിധാനം ചെയ്തില്ല എന്നുള്ളത് ഒഴിച്ചാൽ സാറ് സിനിമയിൽ തന്നെയായിരുന്നു. പക്ഷേ സാറിൻ്റെ സുഹൃത്തുക്കൾ അവർക്ക് സാറിങ്ങനെ ഇരിക്കുന്നത് സഹിക്കാൻ പറ്റാതാണ്, അവർ എല്ലാവരുടെ ചെറു സത്യം പറഞ്ഞത് ഒരു സ്നേഹ കൂട്ടായ്മയാണ് ഈ സിനിമ അല്ലേ. ഈ സ്നേഹ കൂട്ടായ്മ നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ സിനിമയുടെ സബ്ജക്റ്റ് അങ്ങനെ ആയതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷയും. അങ്ങനെ എറണാകുളത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ദുബായിൽ മീറ്റിംഗ് വെച്ചു. കുറച്ചുകൂടെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു. ക്ലാപ്പിൻ മൂവി മേക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പേരിട്ടു. അതിനിടയ്ക്ക് തന്നെ ടൈറ്റിലൊക്കെ ആയി സിനിമയുടെ, ഞാനും പിന്നൊരു ഞാനും എന്നുള്ള ടൈറ്റിലായി. അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാർവതി നേരത്തെ എന്നെ കൊണ്ട് എഴുതിക്കാൻ എങ്ങനെയാണ്, എന്നെക്കൂടി ഇതിൽ പങ്കെടുപ്പിക്കാൻ എങ്ങനെയാണ് ധൈര്യം വന്ന്, അപ്പോൾ അതിലേക്കും കൂടെ ഒന്ന് വരാം. അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ ആലോചിച്ചപ്പം ദൈവം പറഞ്ഞ് പാർവതി നല്ല തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ഒരാളാണ്, പുതിയ തരം സിനിമകളെല്ലാം കാണുന്ന ആളാണ്, കാസ്റ്റിങ്ങിൽ പോലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഞങ്ങൾ വാസ്തവത്തിൽ ഫോണിൽ കൂടെ ഡിസ്കസ് ചെയ്താണ് തുടങ്ങിയത്. പിന്നെ പുള്ളിക്കാരിയെ തിരുവനന്തപുരത്തേക്ക് വരുത്തിയിട്ട് ഒരു 2.5-3 മാസം 2-3 ട്രിപ്പായിട്ട് ഇരുന്നാണ് ഇതിൻ്റെ ആദ്യ റൗണ്ട് സ്ക്രിപ്റ്റ് പൂർത്തീകരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൽ ചിലരുമായിട്ട് ഞങ്ങളത് ഡിസ്കസ് ചെയ്തു. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനും ഈ സതീഷിൻ്റെ മിസ്സസ് എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ്. പിന്നെ അതിനുശേഷം എൻ്റെ വേറെ കുറച്ച് സുഹൃത്തുക്കൾ, എറണാകുളത്തുള്ള ശശി നായർ, ഹരിദാസ്, ഗോപകുമാർ, പിന്നെ സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് വണ്ടത്തേനുള്ള വേറൊരാൾ, ഇവരുമൊക്കെ ഇതിനകത്ത് വന്നായിരുന്നു. വാസ്തവത്തിൽ ഇന്ദ്രനോട് ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ ഒരു അഡ്വാൻസ് വാങ്ങുകയോ അല്ലെങ്കിൽ എന്താ പറയുക എമൗണ്ട് പറയുക ഒന്നും ചെയ്യാതെ പുള്ളി ഡേറ്റ് അങ്ങ് തരികയാണ്. അതിപ്പോ ഇന്ദ്രൻ ചേട്ടൻ മാത്രമല്ലല്ലോ, ഇപ്പം സാറിന്റെ കൂടെ വർക്ക് ചെയ്യാത്ത ഇപ്പം സുധീർ കരമൻ സാറാണെങ്കിലും ജോയ് മാത്യു സാറാണെങ്കിലും ഇവരെയൊക്കെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ട്. അപ്പം ഭയങ്കര വാംത്തായിട്ടാണ് അവിടുന്ന് റിപ്ലൈ വരുന്നത്, ചേട്ടൻ്റെ സിനിമയല്ലേ, ചേട്ടൻ്റെ സിനിമയല്ലേ, ഞങ്ങൾ വരാം. ആ ഒരു വാംത്ത ഈ പറയുന്ന പാർട്ടി വരെ നീണ്ടു നിന്നു. ഇപ്പോഴും ഈ സംസാരത്തിന് മുമ്പും അവർ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള. അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ജഗദീഷ്. ജഗദീഷ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പഴയകാല സിനിമകളിൽ 2-3 സിനിമകളിലേ ഉള്ളൂ, രണ്ട് സിനിമ, അതും പ്രധാനപ്പെട്ട അത്ര പ്രധാനപ്പെട്ട ഒന്നുമല്ല. പക്ഷേ ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്, കോമഡി ഷോയിൽ ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ടൊക്കെയുണ്ട്. കടിഞ്ഞൂൽ കല്യാണം, ശ്രീകൃഷ്ണവൃത്ത നഷ്ടം, അതെ അതെ അതെ. അത് കഴിഞ്ഞ് നമ്മുടെ കൺട്രോളർ പ്രദീപ് വിളിച്ച് സംസാരിച്ചു. അപ്പം ഞാൻ ജഗദീഷിൻ്റെ ഒരു കോള് പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
വേറൊന്നുമല്ല, ഒന്ന് കാണണമല്ലോ, കഥയൊന്ന് കേൾക്കണമല്ലോ. പക്ഷെ പുള്ളി വിളിക്കുന്നില്ല. പ്രദീപിനോടും പുള്ളി എന്നോടൊന്ന് വിളിക്കാനും പറയുന്നില്ല. പക്ഷെ പ്രദീപ് വിളിച്ച് പറഞ്ഞ് പുള്ളി പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തു, അഡ്വാൻസ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഞാനൊന്ന് വിളിക്കണമല്ലോ. ഞാനെന്ത് ചെയ്തു, വാട്സപ്പ് എടുത്ത് പുള്ളിക്കൊരു മെസ്സേജ് ഇട്ട്, ഒരുപാട് നന്ദിയുണ്ട്, പിന്നെ കഥ പോലും ചോദിച്ചില്ല, നല്ല ക്ലിയർ ഡേറ്റ് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ ഉടനെ പുള്ളി എനിക്ക് റിപ്ലൈ ചെയ്തു, നമുക്ക് അടിച്ചു പൊളിക്കാം, നല്ലൊരു സിനിമ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ പറഞ്ഞുണ്ട്. അതൊരു പോസിറ്റീവ് വൈബ് ആയിരുന്നു. ശരിക്കും വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഈശ്വരാനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തെളിവാണ്. വിജയദശമി ദിവസം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, അതും ഒരു അധ്യാപകന്റെ മുഖത്ത് നിന്നു. അതൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഈ വിജയദശമി ഒക്ടോബർ 5 വർഷത്തിൽ ആദ്യമേ തീരുമാനിക്കുന്ന സമയത്ത് വിജയദശമിയാന്ന് അറിയില്ലായിരുന്നു. എന്നിട്ട് പ്രസാദ്, എന്റെ അസോസിയേറ്റ് ഉണ്ട് പ്രസാദ്, പുള്ളിക്കാരൻ ചാർട്ട് ചെയ്തിട്ട് പറഞ്ഞു, നമ്മള് 5-ാം തീയതി തുടങ്ങിയാൽ ചിലപ്പം ആദ്യത്തെ 3-4 ദിവസത്തിൽ ഒരു ചെറിയ ലൂസ് വരും, ടൈറ്റ് വർക്ക് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 6-ാം തീയതി ആക്കി. ഈ 6-ാം തീയതി ആക്കിയിട്ട് ദിവസം നോക്കുമ്പോഴാണ് അറിയുന്നത് 5-ാം തീയതി വിജയദശമിയാണെന്നുള്ളത്. അപ്പം ഞാൻ പ്രസാദിനോട് പറഞ്ഞ്, 5-ാം തീയതി തന്നെ ആക്കിക്കോ, ലൂസ് വന്നോട്ടെ, അതിനെന്താ കുഴപ്പം. അങ്ങനെയാണ് 5-ാം തീയതി നമ്മൾ തുടങ്ങുന്നത് വിജയദശമിയിൽ. അന്നപ്പോൾ പറഞ്ഞതുപോലെ ഒരു മികച്ച അധ്യാപകൻ കൂടിയായ ജഗദീഷിൻ്റെ മുഖത്ത് ക്യാമറ വെച്ചാണ് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞതുപോലെ കാസ്റ്റിംഗ് മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ വന്നതിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാം. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു മനസ്സിലൊരു മുഖം വരുമല്ലോ, ആ മുഖങ്ങളെല്ലാം തന്നെ ഈ സിനിമയിൽ വന്നു എന്നുള്ളത് ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഒരു ചലച്ചിത്രകാരൻ എപ്പോഴും അവൻ്റെ സിനിമയെക്കുറിച്ച് പ്രത്യേകത ഉണ്ട്, പുതുമയുണ്ട് എന്നൊക്കെ പറയും. എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം കണ്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും പോയി കാണണം, നിറഞ്ഞ മനസ്സോടെ, തുറന്ന മനസ്സോടെ, സ്നേഹിക്കുന്ന മനസ്സോടെ. സിനിമയിൽ നന്മയും തിന്മയും മേന്മയും മേന്മയില്ലായ്മയും ഒക്കെ ഉണ്ടാകും, എല്ലാ സിനിമയിലും ഉണ്ടാകും. അത് ഉൾക്കൊള്ളണം, സ്നേഹത്തോടെ ഉൾക്കൊള്ളണം, എന്നിട്ട് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലേ? തീർച്ചയായിട്ടും. ഈ സിനിമയ്ക്ക് ഇനിയും പല ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിട്ട് വേണം നിങ്ങളിലേക്ക്, തിയേറ്ററിലേക്ക് എത്താൻ. അപ്പോൾ ആ ഘട്ടങ്ങളിലുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. സാറ് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നു, ഇത് ഏറ്റവും വളരെ ഡിഫറെൻ്റ് ആയിട്ട് സാറ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് നന്മയും തിന്മയും ഒക്കെ കൂടിക്കലർന്ന് ഈ സമൂഹത്തിൻ്റെ പല പ്രതിച്ഛായകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എടുത്ത ഒരു സിനിമയാണിത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. നമ്മുടെ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ ഇപ്പോൾ നേരിട്ട് അറിയിക്കാൻ നമുക്കിപ്പോൾ ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്. അങ്ങനെ പല വഴിയിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെയായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് പോകുന്നു, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.